നിങ്ങൾ ഇതുവരെ പോയില്ലേ? കൊള്ളാലോ, നിന്റെ ചുറ്റിക്കളി വല്ലതും ആണോ? ഏയ്, എനിക്കറിയില്ല ഏട്ടാ, ഏതെങ്കിലും പേഷ്യന്റിനെ കൂട്ടിരിക്കാൻ വന്നാവോ? നീ എന്താ വാതിൽ മുഴുവൻ അടയ്ക്കാതെ പാതി തുറന്നിട്ടിട്ട് പോകുന്നത്? അതുകൊണ്ടല്ലേ ഓരോരുത്തർ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? റൂമിൽ ഒരു ഫിലിം സ്റ്റാർ ആണെന്ന് കാണുമ്പോ പലരും ഇങ്ങനെ കയറും. പോയി ഡോറടിക്ക്. ശരി ഏട്ടാ. അടഞ്ഞത് ഹോസ്പിറ്റൽ റൂമിന്റെ വാതില് മാത്രമല്ല, ജീവിയുടെ മനസ്സിന്റെ വാതിലും കൂടിയാണെന്ന് നിനക്കറിയാം അല്ലേ കാവ്യേ? ഈശ്വരമഠത്തിൽ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മുമ്പിൽ നീ കൊട്ടിയടപ്പിച്ച വാതിലുകളും ജനാലകളും ഇന്ന് വീണ്ടും തുറന്നിരിക്കുക. ഇനി ചുമ്മാതെ കയറിപ്പോയാ മതി ഈ ഇന്ദിരയ്ക്കും മോൾക്കും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഈസി ആയി കയറിപ്പോവില്ല. ഞങ്ങളുടെ വഴികളിൽ ഇനി ഒരിക്കലും നിനക്ക് പ്രവേശനം ഇല്ലാത്ത വിധം ലോക്കിട്ട് ലോക്കിട്ടേ പോകും. നീയും നിന്റെ അമ്മയും എന്നും എന്റെയും കണ്ണേട്ടന്റെ മുൻപിൽ പ്രതിബന്ധങ്ങൾ മാത്രമേ തീർത്തിട്ടുള്ളൂ ശിവാനി. എതിർപ്പുകളെയൊക്കെ മറികടന്ന് ഞങ്ങളുടെ സ്നേഹം എന്നും മുന്നോട്ട് പോയിരുന്നത്. ആ സ്നേഹത്തിന് വീണ്ടും വിലങ്ങ് തടിയിടാൻ നിങ്ങൾ ശ്രമിച്ച നടക്കില്ല. അയ്യോ, ഞങ്ങളെ ഒരുമിപ്പിച്ച വിധിക്ക് ഞങ്ങളെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ആരൊക്കെ എതിർത്താലും അത് നടന്നിരിക്കും. തൽക്കാലത്തേക്ക് ഞാൻ തോറ്റു എന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം, പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും. എന്റെ കണ്ണേട്ടന്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും ഞാൻ തിരിച്ചു വരും. അതുവരെ നിങ്ങളുടെ വഴികളെല്ലാം ഭദ്രമാണെന്നും എന്റെ നിഴൽ പോലും അതിൽ പതിക്കില്ല എന്നും വിശ്വസിച്ച് ജീവിച്ചു. ഉടനെ വരാന്നും പറഞ്ഞ് നീ പോയിട്ട് എത്ര ദിവസമായി ശിവാനി? എക്സാം കഴിഞ്ഞില്ലേ? ഫൈനൽ എക്സാം ആയിരുന്നല്ലോ ഏട്ടാ. ശിവാനി റാങ്കോടെ പാസ്സായി അല്ലേ ശിവേട്ട? അതുള്ള അതിനിടയിൽ റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നില്ല, പക്ഷേ വരും മുമ്പേ തന്നെ എനിക്ക് തീർച്ചയായി. എന്റെയും അമ്മയുടെയും കഷ്ടപ്പാട് മുഴുവൻ ഈ വിജയത്തിന് വേണ്ടി ആയിരുന്നു. അച്ഛമ്മയും ശിവയും ഒക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ആ ഒക്കെ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം മോനെ. അത് മതിയളേമേ, ഞാൻ ഈ സ്ഥിതിയിലായതിനു ശേഷം നടന്ന ഓരോ കാര്യങ്ങളും എനിക്കറിയണം. എങ്കിലാദ്യം ഏട്ടൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അമ്മയുടെ ഉപവാസം അവസാനിപ്പിക്കണം. ഉപവാസോ? അതെ, ഏട്ടൻ അപകടം പറ്റിയത് പിന്നെ അമ്മ ഇതുവരെ ജലപാനം പോലും നടത്തിയിട്ടില്ല.
ഏട്ടൻ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി അമ്മ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അതേ മോനെ, എന്റെ തപസ് കാരണോ നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. എന്നിട്ട് രണ്ടു ദിവസം മുമ്പ് വന്നപ്പോ അമ്മ വ്രതത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ആകെ തളർന്നു കിടക്കുന്ന ഏട്ടനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയുമ്പോ അമ്മ ഉപവാസം നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഏട്ടന്റെ മുന്നിൽ വച്ചേ വ്രതം മുറിക്കൂന്ന്. എങ്കിലിനി വൈകണ്ട ശിവ, ഇളയമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങ. നാരങ്ങവെള്ളം തന്നെ ആയിക്കോട്ടെ, സഹന സമരങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. ചെല്ല് ശിവ. ശരിയേട്ടാ. കാവ്യ, ശിവാനിയും അവളുടെ അമ്മയും വന്ന് ജീവ ഏറ്റെടുത്തതോടെ കാവ്യയുടെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? സുമംഗലിയായ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ധൈര്യം അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ കൈകൊണ്ട് എന്നും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന പുരുഷനാണ് സിദ്ധാർത്ഥ്. എനിക്ക് നഷ്ടപ്പെട്ടത് ആ ധൈര്യമാണ്. സിനിമയുടെ തിരക്കുകളിൽ മുഴുകുമ്പോ കണ്ടേട്ടനെല്ലാം മറക്കുമെന്ന് ഞാൻ പരിഭവം പറഞ്ഞപ്പോ ഞാൻ എന്നെ മറന്നാലും നിന്നെയും കുഞ്ഞിനെ മറക്കില്ല എന്ന് വാക്ക് തന്നു. ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് സ്നേഹപൂർവ്വം ഉറപ്പ് തന്നപ്പോ കണ്ണടച്ച് ഞാനത് വിശ്വസിച്ചു. എന്നിട്ടിപ്പോ ആ മനസ്സിൽ ഞാനോ ഞങ്ങളുടെ കുഞ്ഞോ ഇല്ല എന്നറിയുമ്പോ ധൈര്യം ചോർന്നു പോവും. പക്ഷേ ശിവാനിക്കും അവളുടെ അമ്മയ്ക്കും അതിലൊരു പങ്കുമില്ല. ഡോക്ടർ മാത്തൂരാൻ പറയുന്നത് പോലെ കണ്ണേട്ടന്റെ ബ്രെയിനിലെ ചില സെല്ലുകളാ എന്റെ ധൈര്യം ചോർത്താൻ ശ്രമിക്കുന്നത്. എന്നാലും വിട്ടുകൊടുക്കില്ല ഞാൻ. യാത്ര പോലും പറയാതെ എന്നെയും ഞങ്ങളുടെ കുഞ്ഞിനെ അകറ്റാൻ കണ്ണേട്ടനെ ഞാൻ അനുവദിക്കില്ല. പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ മറ്റാരേക്കാൾ കഴിവ് കാവ്യക്കുണ്ട്. പിന്നെ സപ്പോർട്ടിന് അച്ഛമ്മയും പിന്നെ ഞാനടക്കം എല്ലാവരും ഇല്ലേ? ഈ ദുർവിധ്യ തോൽപ്പിക്കാൻ കാവ്യക്ക് കഴിയും. എന്തൊക്കെ നാടകങ്ങളെ അമ്മയും ശിവാനിയും ചേർന്ന് കളിക്കുന്നറിയാമോ? ആ റൂമിലെന്താ ഞാവലും വിളിച്ചു പറഞ്ഞു. പാടില്ല ശിവ. ശിവാനി കണ്ണേട്ടന്റെ മനസ്സിൽ പഴയ രാജകുമാരിയ. അവളോട് ദേഷ്യപ്പെടുന്നവരെ ശത്രുസ്ഥാനത്തെ കണ്ണേട്ടൻ കാണും എന്ന് കരുതി സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. ഏട്ടന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയ 4 വർഷങ്ങളെ കുറിച്ച് ഏട്ടനെ ഡയറക്റ്റ് അറിയിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പക്ഷെ നടക്കാത്തത് പലതും നടന്നു എന്ന് വരുത്തിയെടുക്കാൻ അമ്മയുടെ ശിവാനിയുടെ ശ്രമം. അതെങ്ങനെ? ആക്സിഡന്റ് എങ്ങനെ നടന്നു എന്ന് ഏട്ടന് ഇപ്പൊ അറിഞ്ഞേ തീരൂ. വല്ലാതെ വാശി പിടിക്കുമ്പോ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയായിരുന്നു. പക്ഷെ അമ്മയെ ശിവാനി ശ്രമിക്കുന്നത് പുതിയ കഥ ഉണ്ടാക്കി ആക്സിഡന്റിനെ അവതരിപ്പിക്കാനാണ്. അത് അപകടമാ. ഒരു പുതിയ കഥ ആ മനസ്സിനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെന്നാ ഡോക്ടർ പറഞ്ഞത്. കണ്ണേട്ടന്റെ മനസ്സിന്റെ ഒരു ഭാഗം ശൂന്യമാ. കുത്തഴിഞ്ഞ പുസ്തകത്തിലെ കുറെ താളുകൾ നഷ്ടപ്പെട്ടതുപോലെ ആ താളുകൾക്ക് പകരം ഇല്ലാത്ത താളുകൾ സൃഷ്ടിച്ച് വീണ്ടും കുത്തിക്കെട്ടിയ മറ്റൊരു പുസ്തകമായി പോകും ആ മനസ്സ്. കാവ്യ, ടെൻഷൻ അടിക്കണ്ട. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനാ അവന്റെ സുഹൃത്താണെന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? ഇപ്പോഴാണെങ്കിലും 4 വർഷം മുൻപാണെങ്കിലും അവന്റെ മനസ്സിൽ സിദ്ധുവിനൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.
ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? ആക്സിഡന്റ് നടന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ എന്ന് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശിവാനി. ചുറ്റുമുള്ള എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ വന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തിന്? നിനക്ക് പോലും. എനിക്കോ എന്ത് മാറ്റം? നീ തടിച്ചു. ഒരാഴ്ച കൊണ്ട് നിനക്ക് ഇത്ര വണ്ണം കൂടുവോ ശിവാനി? അത് പിന്നെ എക്സാം ആയിരുന്നില്ലേ മോനെ? ഏത് നേരവും പഠിത്തമായതുകൊണ്ട് അനങ്ങാതിരുന്ന് ചീർത്തതാ അല്ലേ മോളെ? അതെ അതെ. അതൊന്നുമല്ല, ശിവാനിക്ക് മാത്രമല്ല, ഇളയമ്മയും ശിവയും സിദ്ധുവും ഒക്കെ രൂപത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് മാറി. ഒരു മാറ്റവും ഇല്ലാത്തത് എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു. അതിനർത്ഥം എന്താ? എനിക്ക് കുറെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മിസ്സായെന്നല്ലേ? സത്യം പറ, എനിക്ക് എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്? എവിടെയോ ഇരുന്ന് ഞാനൊരു തിരക്കഥ കേട്ടതുപോലെ ഒരു ഓർമ്മയുണ്ട് മനസ്സിൽ. പിന്നെന്താ പറ്റിയത്? ഞാനല്ലല്ലോ, നീയല്ലേ പറയണത്. പുതിയ സിനിമയുടെ കഥ കേട്ടോ, എങ്ങനെയുണ്ട്? സൂപ്പർ കഥയാണ്. ചന്ദ്രഹാസന്റെ പടത്തിന് പുറമെ ഈ സിനിമ കൂടി വന്ന എന്റെ കരിയർ പിടിച്ചാ കിട്ടാത്ത ഹൈപ്പിലേക്ക് പോകും. എവിടെ വെച്ചായിരുന്നു അത്? എന്തായിരുന്നു ആ കഥ? എനിക്ക് മനസ്സിലായി. ഈശ്വരമഠത്തിലിരുന്ന ഏട്ടൻ കഥ കേട്ടത്. അത് കഴിഞ്ഞാണല്ലോ കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ആ പോയ പോക്കിന് ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്തു. ശിവാനി, സത്യം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ അസത്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത്. ഇവള് പറയുന്ന അസത്യമാണെങ്കിൽ നീ പറസിദ്ധു. എനിക്ക് എന്താ പറ്റിയത്? ആരായിരുന്നു എന്നോട് കഥ പറഞ്ഞത്? കഥ ഓർമ്മയില്ലെങ്കിലും കോടമഞ്ഞിലൂടെ കമ്പിളി ഉടുപ്പൊക്കെ ധരിച്ച് രോമത്തൊപ്പി വെച്ച് എൻ്റെ കഥാപാത്രം വരുന്നൊരു വിഷ്വൽ എൻ്റെ മനസ്സിലുണ്ട്. നീ കഥ കേട്ടത് പൊന്മുടി വെച്ചായിരുന്നു ജീവ. നീ തനിയെ ഡ്രൈവ് ചെയ്താ പൊന്മുടിയിലേക്ക് പോയത്. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചിരുന്നു ജീവ. നിനക്ക് ഓർമ്മയില്ലേ അത്? എനിക്കൊരു പെയിൻ കില്ലർ തരൂ. ചെല്ലേ.
ഏട്ടൻ റെസ്റ്റ് എടുത്തോളൂ, ഒന്ന് മയങ്ങിക്കോ. വേണ്ടാത്തത് ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ ഇറങ്ങിക്കോളൂ. നിനക്കിപ്പോ തൃപ്തിയല്ല സിദ്ധു. മനെ കറവുണ്ടോടാ? കുറച്ചേരം ഉറങ്ങിക്കോ, ഒന്നും ഓർക്കണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടതെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നിന്റെ ഭാഗത്തു നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല ശിവാനി. കണ്ണേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടർ ജോർജ് മാത്തൂരൻ സാറിന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ റൂം വരെ നീ ഒന്ന് വരണം. ഞാനോ? എന്നോട് അയാൾക്ക് എന്താ സംസാരിക്കാനുള്ള? അത് അദ്ദേഹം നേരിട്ട് പറയും. നീ ഇവിടം വരെ ഒന്ന് വാ. ഏട്ടന്റെ ഡോക്ടറെ കാണാൻ എന്നെ വിളിച്ചിരിക്കുക. സിദ്ധു വരുന്നു എന്റെ കൂടെ? ഇല്ല, നിന്നല്ലേ വിളിച്ചത്. നീ തനിച്ച് പോയാ മതി. ഓക്കെ. ആ, ഏട്ടൻ ഉറങ്ങി. വിളിച്ചുണർത്തി സിദ്ധു ഓരോന്ന് പറയാതെ സൂക്ഷിക്കേണ്ടത് അമ്മയുടെ ഡ്യൂട്ടിയാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മോളെ. എന്റെ മോനെ ഇനി കാകനും കഴുകനും കൊത്താതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തോളാം. ഗുഡ്, പോയിട്ട് വരാമെന്ന് ചെല്ലു മോളെ. തലവേദന എങ്ങനെയുണ്ട് ജീവ? ശിവാനി പോയിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ചെല്ലടാ, പുറത്ത് അവള് നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ചെല്ല. എടാ ജീവ, എന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാക്കാൻ ഇളയമയില്ലേ? നീ ചെല്ല. ഗോ മാൻ. ഞാൻ ഇത്ര മയങ്ങട്ടെ. മേ ഐ കം ഇൻ? ഇതാണ് ഡോക്ടർ ശിവാനി. ഓ ശിവാനി, പ്ലീസ് കം ഇൻ, ഹാവ് യു സീറ്റ്. ശിവാനിയെ കുറിച്ച് ജീവ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ജീവയെ സംബന്ധിച്ചിടത്തോളം യു ആർ ഏഞ്ചൽ. പ്രവൃത്തിയിലും കുട്ടിയൊരു ഏഞ്ചലാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ഇനി വരുന്നത്. ബ്രദറിന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ശിവാനിക്ക് അറിയോ? യെസ്, മെമ്മറി ലോസ്. കഴിഞ്ഞ 4 വർഷങ്ങൾ ഏട്ടന്റെ മെമ്മറിയിലില്ല. വൈറസ് കയറിയ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്ന പോലെ ഏട്ടന്റെ ഓർമ്മകൾ മാഞ്ഞുപോയി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം. ജീവിക്ക് ബാധിച്ചിരിക്കുന്ന ഈ രോഗാവസ്ഥയെ മെഡിക്കൽ സയൻസ് വിശേഷിപ്പിക്കുന്നത് റെട്രോഗ്രേഡ് അമ്നീഷ്യ എന്നാണ്. ഒരു കാലയളവിനുള്ളിൽ നടന്ന സംഭവങ്ങൾ, പരിചയപ്പെട്ട വ്യക്തികളെല്ലാം ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയി. എങ്കിലും ഈ കാലയളവിനുള്ളിൽ എന്തെങ്കിലും പുതിയ സ്കിൽസ് അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പ്രശ്നമുണ്ടാവില്ല. ഉദാഹരണത്തിന് ഡ്രൈവിംഗ്, പുതിയ ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, പുതിയ ടെക്നോളജീസ്, അത്തരം കഴിവുകൾ ഓർമ്മയിൽ നിലനിൽക്കും. ഈ റെട്രോഗ്രേഡ് അമ്നീഷ്യയ്ക്ക് മെഡിക്കൽ സയൻസിൽ മരുന്നുകളൊന്നുമില്ല. ബന്ധുക്കളുടെ പരിചരണം കൊണ്ട് മാത്രമേ നഷ്ടപ്പെട്ട ഓർമ്മകൾ പേഷ്യന്റിന് വീണ്ടെടുത്ത് നൽകാനാവൂ. ആക്സിഡന്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഏട്ടന്റെ ഫ്രണ്ട് സിദ്ധു ശ്രമിച്ചപ്പോ
കടുത്ത തലവേദന ഏട്ടന് വന്നത്. ഒരു തരത്തിലാ ഞാൻ ഏട്ടന്റെ ഹെഡേക്ക് മാറ്റിയത്. ആരും ഡയറക്ടറായിട്ടൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ എല്ലാവരോടും പ്രത്യേകം പറഞ്ഞിരുന്നതാ ഡോക്ടർ. പക്ഷേ സിദ്ധാർത്ഥ് എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ആക്സിഡന്റിനെ കുറിച്ച് ഏട്ടൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഞാനൊരു നുണക്കഥ പറഞ്ഞ് ഏട്ടനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോ ഏട്ടൻ സത്യം തന്നെ അറിയണമെന്ന് സിദ്ധു വാശി പിടിച്ചു. ജീവിയുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ട കാലത്തെ കുറിച്ച് കള്ളം പറയുന്നതും സത്യം പറയുന്നതും ഒരുപോലെ ഹാംഫുൾ ആണ്. രണ്ടായാലും ആ രീതിയിലുള്ള ഓർമ്മകൾ വീണ്ടെടുക്കാൻ ബ്രെയിൻ ശ്രമിക്കും. സെല്ലുകൾ കഠിനാധ്വാനം ചെയ്ത് നശിക്കും. ഒരു കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലോ ആ ജീവിതം എത്തിച്ചേരും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ജീവിയെ പരിചരിക്കണം. അറിയണമെന്ന് വാശി പിടിക്കുന്ന ഭൂതകാലത്തെ തുറന്നടിച്ചു പറയാതെ വിഷയം മാറ്റിവിടണം. പിന്നെ പരിചിതമായ സാഹചര്യങ്ങളിലും ജീവിത സന്ദർഭങ്ങളിലുമൊക്കെ എത്തിച്ച് നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കണം. മനസ്സിലായി ഡോക്ടർ. ഇനി ഏട്ടന്റെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളെ നടതള്ളാൻ വേണ്ടി ഞാൻ എന്റെ കൈ ഇപ്പോഴേ ഒരുക്കി വെച്ചിരിക്കാം. നമുക്ക് കാണാം ആര് ആരെ നടതള്ളുമെന്ന്. കാണാം ഇളയമ്മേ.